അനുഭവത്താളിൽ നിന്ന് നമുക്കൊപ്പം ചേരുന്നത് രണ്ട് പരിചിത മുഖങ്ങളാണ് അല്ലേ? ഇനി കൂടുതൽ പരിചിതരാകാൻ പോകുന്നു. ദ്രൗപദിയും പത്മിനിയും രണ്ടുപേരും സഹോദരിമാരാണ്. രണ്ടുപേരും പഴയ കലാതിലകങ്ങളാണ്. പക്ഷേ ഒരു വ്യത്യാസമുണ്ട്. സ്കൂൾ കലോത്സവത്തിലും അല്ലെങ്കിൽ അതുപോലെ കോളേജ് തലത്തിലുള്ള കലോത്സവങ്ങളിലും പങ്കെടുത്ത് ഗ്രേസ് മാർക്ക് നേടി അതിൻ്റെ അടിസ്ഥാനത്തിൽ പ്രൊഫഷണൽ കോളേജ് അഡ്മിഷൻ നേടിയ ശേഷം കല ഉപേക്ഷിക്കുന്നവർ കണ്ടുപിടിക്കേണ്ട രണ്ട് വ്യക്തിത്വങ്ങൾ കൂടിയാണ് ഇവർ രണ്ടുപേരും. രണ്ടുപേർക്കും വാർത്താപ്രഭാതത്തിലേക്ക് സ്വാഗതം. നേരത്തെ സൂചിപ്പിച്ചു, രണ്ടുപേരും നർത്തകരാണ്, രണ്ടുപേരും സഹോദരിമാരാണ്, മാത്രമല്ല രണ്ടുപേരും ഡോക്ടർമാരാണ്. പക്ഷേ ഈ രണ്ടുപേരും ഇപ്പോൾ പ്രാക്ടീസ് ചെയ്യുന്നില്ല, നൃത്തത്തിന് വേണ്ടി ജീവിതം ഒഴിഞ്ഞു വച്ചിരിക്കുകയാണ്. ഒരിക്കൽ കൂടി വാർത്താപ്രഭാതത്തിലേക്ക് സ്വാഗതം. നമുക്ക് ഈ കലാതിലകത്തിന്റെ കാലഘട്ടം മുതൽ തന്നെ അങ്ങനെ തുടങ്ങാം അല്ലേ? രണ്ടുപേരും ആദ്യം ഒന്ന് പരിചയപ്പെടുത്തും അല്ലേ? ഏത് വർഷം മുതലാണ് ഡാൻസ് തുടങ്ങിയത്, ഏത് വർഷമായിരുന്നു കലാതിലകമായത് എന്നൊക്കെ ഒന്ന്. രണ്ടുപേരും ഒരുമിച്ചായിരുന്നു പഠനം തുടങ്ങിയത്. ഓക്കെ, അപ്പോൾ ആദ്യം ദ്രൗപദി തുടങ്ങാം അല്ലെ, ചേച്ചി. ശരിക്കും എൻ്റെ നമ്മളില്ല നഴ്സറി സ്കൂളിലൊക്കെ പഠിക്കുന്നത് പോലെ ഒരു 3 വയസ്സ് മുതൽ ഡാൻസ് അഭ്യസിച്ചു തുടങ്ങി. പക്ഷെ ശരിക്കും ഇതൊന്ന് ക്ലാസിക്കലിനകത്തോട്ട് വന്നത് ഒരു 7 വയസ്സ് കഴിഞ്ഞപ്പോഴാണ്. ശരിക്കും ഒരുമിച്ച് തന്നെയാണ് തുടങ്ങിയത്. ഞങ്ങൾ തമ്മിൽ ഏജ് വലിയ 3 വയസ്സിൻ്റെ ഡിഫറൻസേ ഉള്ളൂ. അപ്പോൾ ഒരുമിച്ച് തന്നെയാണ് ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്തത്. ക്ലാസിക്കൽ ഞങ്ങളെ ആദ്യം പഠിപ്പിച്ച് തുടങ്ങിയത് ഒരു വിജയകുമാർ എന്ന് പറഞ്ഞൊരു സാറായിരുന്നു, കൊട്ടാരക്കര തന്നെയുള്ളൊരു സാറ്. അത് കഴിഞ്ഞ് പിന്നെ മയ്യനാടി ശശി സാർ, കലാമണ്ഡലം കമലം ടീച്ചർ സാറുമായിരുന്നു പഠിപ്പിച്ചത്. ഒരു 9th ആയപ്പോൾ ഞങ്ങൾ പിന്നെ ഇവിടെ ട്രിവാൻഡ്രത്തെ ഡോക്ടർ നീന പ്രസാദിൻ്റെ അടുത്താണ് പഠിച്ചിരുന്നത്. അത് കഴിഞ്ഞ് ഇതൊക്കെ ശരിക്കും ഭരതനാട്യം, മോഹിനിയാട്ടം, കുച്ചിപ്പുടി ഇത് മാത്രം പഠിച്ച കാര്യമാണ്. കൂടാതെ ഞങ്ങൾ കഥകളിയും ഓട്ടംതുള്ളിലും പഠിച്ചിട്ടുണ്ട്. കഥകളി ഒരു ഫാക്ട് ചന്ദ്രശേഖരൻ എന്ന് പറഞ്ഞൊരു സാറിൻ്റെ അടുത്തായിരുന്നു. ഓട്ടംതുള്ളിൽ പഠിച്ചത് കലാമണ്ഡലം ഗീതാനന്ദൻ സാറിൻ്റെ അടുത്തായിരുന്നു. പിന്നീട് ഒരിക്കലും അല്ല. അന്ന് ശരിക്കും ആ ഒരു സമയത്ത് ഇങ്ങനെ ഒരു കലാതിലകം അല്ലെങ്കിൽ ആ ഒരു കലാതിലകം കോട്ട അങ്ങനൊന്നും അന്ന് വന്നിട്ടേ ഇല്ല. അങ്ങനെ ഒരു ചിന്തയെ മനസ്സിൽ പോയിട്ടില്ല. ശരിക്കും പറഞ്ഞാൽ ഞങ്ങളുടെ അച്ഛൻ്റെയും അമ്മയുടെയും ആഗ്രഹത്തിനൊത്താണ് ഞങ്ങൾ അങ്ങനെ വന്നു വെച്ചാൽ അവർക്ക് പണ്ട് പഠിക്കാൻ ആഗ്രഹം ഉണ്ടായിരുന്നു, പക്ഷെ സാഹചര്യങ്ങൾ അനുവദിച്ചിരുന്നില്ല. അപ്പോൾ അതുകൊണ്ട് അവരുടെ ആ ഒരു ആഗ്രഹം ഞങ്ങളിൽ കൂടി എനിക്ക് ഞാൻ യൂണിവേഴ്സിറ്റിയിലാണ് ആദ്യമായിട്ട് കലാതിലകം വന്നത്. അതിനു മുമ്പ് ഈ സബ് ജില്ലാ തലങ്ങളിലൊക്കെ കലാതിലകമായിട്ടുണ്ട്. അല്ലാതെ യൂണിവേഴ്സിറ്റി കലാതിലകം ഞാൻ 96 പ്രീഡിഗ്രി ഫസ്റ്റ് ഇയർ പഠിക്കുമ്പോൾ, 97 കലാതിലകമായിരുന്നു. 2 വർഷം അടുപ്പിച്ച് കലാതിലകമായിരുന്നു. കലാതിലക ചരിത്രം ഈ ചേച്ചി പറഞ്ഞ പോലെ സബ് ജില്ല, റവന്യൂ ജില്ല ആദ്യം മുതലേ തുടങ്ങി. ഏതാണ്ട് 7-8 വർഷക്കാലം തുടർച്ചയായിട്ട് സബ് ജില്ലാ കലാതിലകമായിരുന്നു ഞാനും ചേച്ചി. LPയിൽ ഞാനാണ്, UPയിൽ ചേച്ചി ആയിരിക്കും. ആ വിധത്തിൽ അതങ്ങനെ പോയി. പിന്നെ റവന്യൂ ജില്ലയിലും 4-5 കൊല്ലത്തോളം കലാതിലകങ്ങളായിരുന്നു അടുപ്പിച്ച്. ഞാൻ ആദ്യമായിട്ട് ഇവിടെ സംസ്ഥാന സ്കൂൾ യുവജനോത്സവത്തിൽ കലാതിലകമാവുന്നത് 9th ക്ലാസ്സിൽ പഠിക്കുമ്പോഴേ, അതായത് 97. 98 കലാതിലകമായിരുന്നു. 97-98 2 വർഷം. പിന്നെ 2000 കേരള യൂണിവേഴ്സിറ്റി കലാതിലകമായിരുന്നു 3 പ്രാവശ്യം. ഈ കലാതിലക പട്ടത്തിന്റെ ബലത്തിലാണോ മെഡിക്കൽ കോളേജിൽ അഡ്മിഷൻ കിട്ടിയത്? അതെ, അല്ലാതെ ഞങ്ങൾ രണ്ടുപേരും അതൊരു ആവറേജ് സ്റ്റുഡൻ്റ് എന്നുള്ള ഇതേ ഉള്ളൂ. വലിയൊരു പഠിത്തത്തിനകത്തോട്ട് വെച്ചാൽ കൂടുതലും എന്തോ പറഞ്ഞിട്ട് ശരിക്കും ഞങ്ങളുടെ ഫാമിലിയിൽ മൊത്തവും ഡോക്ടേഴ്സാണുള്ളത്. ഇപ്പം എൻ്റെ ഫാദറായാലും എൻ്റെ അങ്കിൾമാരും ആൻറ്റിമാരും എല്ലാവരും ഡോക്ടേഴ്സാണ്. പക്ഷെ ഒരിക്കലും ആരും ഞങ്ങളെ ഫോഴ്സ് ചെയ്തിട്ടില്ല. ഒരു ഡോക്ടർ ഫീൽഡിലോട്ട് വരണം എന്ന് ആരും ഫോഴ്സ് ചെയ്തിട്ടും ഇല്ല. അങ്ങനെ ഒരു ഇൻട്രസ്റ്റും ഇല്ലായിരുന്നു ശരിക്കും പറഞ്ഞാൽ. ഈ കലാതിലക പട്ടത്തിന്റെ ബലത്തിൽ മെഡിക്കൽ കോളേജിൽ ചേർന്നതിന് ശേഷം കലയെ ഉപേക്ഷിച്ചോ അതോ പഠനത്തിലായിരുന്നോ ശ്രദ്ധ? ശരിക്കും പറഞ്ഞാൽ ആദ്യത്തെ ഒരു 3-4 കൊല്ലം ഒരു പേടിയുണ്ടായിരുന്നു. മീൻസ് ടീച്ചേഴ്സിനൊക്കെ ഇതുപോലെ പ്രോഗ്രാമിനൊക്കെ പോകുമ്പോഴും അവർക്കൊക്കെ ഒരു ചെറിയൊരു ഇതുണ്ടായിരുന്നു, എന്തിനാ ഇനിയും വെറുതെ ഡാൻസിന് പോകുന്നത്, പഠിക്കാനുള്ളത് ശ്രദ്ധിച്ചാൽ പോരെ എന്നുള്ള ഒരു വിഷമം ഉണ്ടായിരുന്നു അവർക്കൊക്കെ. പക്ഷേ ആ സമയത്ത് ശരിക്കും പറഞ്ഞാൽ ഇപ്പോഴാണ് ഇതൊക്കെ പുറത്ത് വരുന്നത്. ശരിക്കും യൂണിവേഴ്സിറ്റി എക്സാമിൻ്റെ തലേന്ന് വരെ പോയി പ്രോഗ്രാം ചെയ്തിട്ടുണ്ട്. ഇപ്പം ഞാൻ പോയി പ്രോഗ്രാം ചെയ്തിട്ട് പേപ്പറിൽ വന്നു വരികയും ചെയ്തു. പിറ്റേ ദിവസം എക്സാമിന് പോയിരുന്നപ്പോൾ മാഡം ചോദിക്കുകയും ചെയ്തു ദ്രോപി. അപ്പം ഞാൻ പറഞ്ഞല്ല മാഡം ഞാനല്ല സിസ്റ്ററാണ് ചെയ്തത്, പേര് മാറിപ്പോയതാണെന്ന് പറഞ്ഞു. അതുപോലെ തന്നെ പപ്പിയുടെ കേസിൽ നടന്നിട്ടുണ്ട്. പത്മിനി ഇതുപോലെ പോയി മിക്കവാറും എക്സാമിൻ്റെ ഒക്കെ തലേന്ന് പ്രോഗ്രാമാണ്, പക്ഷെ ഞങ്ങൾ വിടാറില്ല. എത്രയും പ്രോഗ്രാം ചെയ്യാമോ അത്രയും പ്രോഗ്രാം ചെയ്യണം എന്നാണ് ഞങ്ങളുടെ ആഗ്രഹം. അതുകൊണ്ടുകൂടിയാണോ പിന്നെ പഠനമൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ പ്രാക്ടീസ് ആ മെഡിസിനിലേക്കുള്ള ആ ഒരു നിർത്തി? ശരിക്കും പറഞ്ഞാൽ ഞങ്ങളുടെ മൈൻഡിൽ എപ്പോഴും ആ നൃത്തം തന്നെയാണ് കിടക്കുന്നത്. എപ്പോഴും ആത്മാർത്ഥമായിട്ട് ഒരാൾ ഒരു കലാരൂപം ഡാൻസ് എന്നുള്ളത് തന്നെയല്ല, ഏതെങ്കിലും ഒരു കലയിൽ ഇറങ്ങിപ്പോയി കഴിഞ്ഞാൽ പിന്നെ കയറാൻ പറ്റില്ല, നമ്മൾ അതിനകത്തങ്ങായി പോകും. ഈവൻ MBBSന് പഠിക്കുമ്പോഴാണേലും അല്ലാതെ ഇപ്പം സ്കൂളിലെ പോലെ നമുക്കിപ്പം ക്ലാസ് കട്ട് ചെയ്ത് പോകാനോ ഒന്നും പറ്റത്തില്ലല്ലോ. അപ്പം കുറച്ചൊരു ഡാൻസിനൊന്നും കുറവ് വന്നിട്ടുണ്ടായിരുന്നു. അപ്പം അത് മാനസികമായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. അങ്ങനെ ശരിക്കും എനിക്ക് വലിയ ബുദ്ധിമുട്ടാണെന്ന് മനസ്സിലായിട്ട് തന്നെ അച്ഛൻ അവിടെ കോട്ടയത്ത് പരിപ്പിൽ മാതങ്കി സത്യമൂർത്തി എന്ന് പറഞ്ഞ ടീച്ചറിൻ്റെ അടുത്ത് കൊണ്ടുപോയി പാട്ടിന് ചേർത്തു. കാരണം എന്തെങ്കിലും ഒന്നും ഇല്ലാണ്ട് മുന്നോട്ട് പോവില്ല എന്ന് തോന്നി, അല്ലെങ്കിൽ ഞാൻ MBBS അവിടെ കളഞ്ഞു വെച്ച് പോരും. അങ്ങനെ പാട്ടിന് ചേർത്തു. അപ്പോൾ അത് കണ്ടിന്യൂ ചെയ്തു. ആ സമയത്ത് ഡാൻസ് ഒന്ന് കുറഞ്ഞെങ്കിലും പാട്ടുണ്ടല്ലോ എന്നുള്ളൊരു സമാധാനത്തിൽ പോയി. എന്നിട്ട് രണ്ടുപേർക്കും ഈ 5 വർഷത്തെ കാലാവധി തന്നെ MBBS പൂർത്തിയാക്കാൻ പറ്റിയോ? ഞാൻ 6 കൊല്ലം, എനിക്ക് 1 year ലാഗ് വന്നായിരുന്നു. 1 year ലാഗ് വന്നു വെച്ചാൽ ഫസ്റ്റ് ഇയറിൽ എനിക്ക് പോയായിരുന്നു. അതായത് ശരിക്കും ഡാൻസുമായിട്ട് നടന്നു. എനിക്ക് പോയത് എന്താണെന്ന് വെച്ചാൽ എൻ്റെ സെക്കൻഡ് ഇയറിൽ വിവാഹം കഴിഞ്ഞു. പിന്നെ ഈ MBBS കാലാവധിയിൽ തന്നെ 2 കുഞ്ഞുങ്ങളുമായി. തേർഡ് ഇയറിൽ മൂത്ത മോനുമായി, ഹൗസ് റിൻസി പീരീഡിലെ 2ാമത്തെ ആളുമായി. അപ്പോൾ തേർഡ് ഇയറിലെ മൂത്ത മോൻ്റെ ഡെലിവറിയുടെ പിറ്റേന്നായിരുന്നു എൻ്റെ എക്സാം. അപ്പോൾ ഡെലിവറി കഴിഞ്ഞു, ഹോസ്പിറ്റലിൽ നിന്ന് തന്നെ നേരെ പോയി എക്സാം എല്ലാം ചെയ്തു. 3 ദിവസത്തെ എക്സാം കഴിഞ്ഞു. പിന്നെ വിചാരിച്ചു എന്തായാലും റെസ്റ്റ് എടുത്തില്ല. പിന്നെ പിറ്റേന്ന് പോലും ഹോസ്പിറ്റലിലും കയറി തുടങ്ങി. അപ്പോൾ അതിൻ്റേതായിട്ടുള്ളൊരു ലാഗ് വന്നിട്ടുണ്ട്. ഹൗസ് റെജൻസിയിലാണെങ്കിലും 1 year കംപ്ലീറ്റ് ചെയ്തെങ്കിലല്ലേ പറ്റുള്ളൂ. അപ്പോൾ ഇപ്പോൾ 2 കുഞ്ഞുങ്ങളും ഉണ്ട്. അപ്പോൾ അതിനിടയ്ക്ക് എത്രയ്ക്കാണെങ്കിലും നമുക്ക് കുറേ സമയം അവർക്കായിട്ട് 1 week എന്നുണ്ടെങ്കിൽ അവർ 2 ആഴ്ച എക്സ്ട്രാ അങ്ങനെ മുന്നോട്ട് പോയിട്ടുണ്ട്. അതെ, അത് കഴിഞ്ഞിട്ട് ഞാൻ ശരിക്കും ഭരതനാട്യം MA ചെയ്തു. പിന്നെ ഇപ്പം MG യൂണിവേഴ്സിറ്റിയിൽ PhD ചെയ്തുകൊണ്ടിരിക്കുകയാണ് നൃത്തത്തിൽ തന്നെ. ഭരതനാട്യം ഞാൻ ഡയബറ്റോളജിയിൽ ഒരു PG ഡിപ്ലോമ കോഴ്സ് ചെയ്തു. പിന്നെ കുച്ചിപ്പുടിയിലോട്ട് ഞാൻ കുച്ചിപ്പുടിയിലാണ് കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കുന്നത്. ഇപ്പോൾ 3ാമത്തെ കുഞ്ഞുമായി. ഇപ്പോൾ 3ാമത്തെ കുഞ്ഞായി. 2 മാസമായി. അതെല്ലാത്തിനും സമയം കണ്ടെത്തി. ഓക്കെ, ഇപ്പോൾ ഈ സാധാരണ കലോത്സവങ്ങളിലൊക്കെ പ്രതിഭകളാവുന്നവരൊക്കെ ചെയ്യുന്നൊരു കാര്യം എന്താ വെച്ചാൽ, ഒന്നുമില്ലെങ്കിൽ സ്കൂൾ കലോത്സവത്തിലൊക്കെ പ്രതിഭ തെളിയിച്ചാൽ അത് കഴിയുമ്പോൾ ആ ഗ്രേസ് മാർക്കൊക്കെ വാങ്ങിച്ച് അതുകൊണ്ട് കിട്ടാവുന്ന ഗുണങ്ങളൊക്കെ വാങ്ങിച്ചിട്ട് നേരെ പോകുന്നു. പിന്നെ ഈ കലയുമായിട്ടുള്ള ബന്ധമേ ഉപേക്ഷിക്കുന്നു. അങ്ങനെ ഒരു ട്രെൻഡാണ് നമ്മളെപ്പോഴും കണ്ടുവരുന്നത്. പക്ഷേ ഇതിൽ നിന്നുള്ളൊരു വ്യത്യസ്തമായൊരു ട്രെൻഡ് നിലനിർത്താൻ നിങ്ങളെ സഹായിച്ചത് എന്താണ്? അല്ലെങ്കിൽ കല എന്ന് പറയുന്നത് ശരിക്കും ദൈവികമായിട്ട് കിട്ടുന്നൊരു കാര്യമാണ്, ദൈവം തന്നൊരു കഴിവാണ്. ഇപ്പം എനിക്ക് സത്യം പറഞ്ഞാൽ പാടാൻ ഭയങ്കര ആഗ്രഹമാണ്, ഭയങ്കര ഇഷ്ടമായിട്ട് 7 കൊല്ലം പഠിച്ചതുമാണ്. പക്ഷെ എനിക്ക് പാടാൻ കഴിവില്ല. പക്ഷെ ഇവക്കാണെങ്കിൽ നന്നായിട്ട് പാടുകയും ചെയ്യും, ഇവിടെ കച്ചേരി നടത്തുന്നുമുണ്ട്. അപ്പോൾ അല്ല, ഇതിനകത്തെന്ന് പറഞ്ഞാൽ നമ്മുടെ താല്പര്യമുണ്ട്. ഇപ്പം നൃത്തത്തിലോ ഏത് കലയിലാണേലും നമ്മുടെ താല്പര്യമുണ്ട്. പക്ഷെ താല്പര്യം മാത്രം പോരാ, നമ്മുടെ സാഹചര്യവും കൂടെ വേണം. ഇപ്പം ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങളുടെ അച്ഛനും അമ്മയും സപ്പോർട്ടാണ്, ഞങ്ങളുടെ ഹസ്ബൻഡ് സപ്പോർട്ടാണ്, ഈവൻ ഞങ്ങളുടെ കുഞ്ഞുങ്ങൾ പോലും സപ്പോർട്ട് ചെയ്യുന്നു. ഹസ്ബൻഡ് യാതൊരു അല്ല യാതൊരു അതുകൊണ്ട് നമുക്ക് താല്പര്യം ഉണ്ടെന്ന് പറഞ്ഞാൽ താല്പര്യമുള്ള എത്രയോ പേര് അടച്ചൊതുക്കി വീട്ടിലിരിക്കുന്നുണ്ട്. 3 ആൺപിള്ളേരാ. അടുത്ത തലമുറയിലേക്ക് കിട്ടിയിട്ടില്ല, ഇതുവരെ പകർന്നു കൊടുത്തു തുടങ്ങിയില്ല. അപ്പൊ ഇനിയിപ്പോ പത്മിനിയുടെ ഒരു പാട്ട് കഴിഞ്ഞിട്ട് നമുക്ക് ബാക്കി കാര്യങ്ങളും സംസാരിക്കാം. തത്വമറിയതരമാ നിൻ തത്വമറിയതരമാ നിൻ തത്വമറിയതരമാ 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 மூலாதார கணபதே சுரபதே உனத தத்துவமறிய தரமா. மூலாதார கணபதே சுரபதே உனத தத்துவமறிய தரமா. சத்வகுணவும் ஜீவதயையும் ஞானமும் சத்வகுணவும் ஜீவதயையும் ஞானமும் சற்றுமில்லாத கிராதன குணத தத்துவமறிய தரமா. மூலாதார கணபதே சுரபதே உனத தத்துவமறிய தரமா. மதுர பரிபூர்ண மோதகஹரனே மதுர பரிபூர்ண மோதகஹரனே மகாவிக்னவன கூடாரவரனே நிதி ஒன்பதும் அன்பர்கருள் பரனே நிதி ஒன்பதும் அன்பர்கருள் பரனே நிகில சராச்சர தீபாங்குரனே மதிசேகரன் மகனே சுமுகனே மதவாரன் முகனே மதிசேகரன் மகனே சுமுகனே மதவாரன் முகனே. ഇപ്പൊ രണ്ടുപേരും ചേർന്ന് ജുഗൽബന്ദി അവതരിപ്പിക്കുന്നുണ്ടല്ലേ? അതെ, ശരിക്കും ജുഗൽബന്ദി നൃത്ത സമന്വയം എന്നുള്ള ഇതാണ് ഞങ്ങൾ എടുത്തിരിക്കുന്നത്. ശരിക്കും അതിൽ ഉദ്ദേശിക്കുന്നത് ഇപ്പം നമ്മൾ പല പല കലകളുണ്ട്. ഇപ്പം ഭരതനാട്യമുണ്ട്, മോഹിനിയാട്ടമുണ്ട്, കുച്ചിപ്പുടിയുണ്ട്, കഥകളിയുണ്ട്, ഓട്ടംതുള്ളൽ, പല വ്യത്യസ്തമായ. ഇപ്പം നമുക്ക് കാണുമ്പോൾ തന്നെ അറിയാം ഇത് മോഹിനിയാട്ടമാണ്, ഇത് ഭരതനാട്യമാണ് എല്ലാം. പക്ഷെ ഇതെല്ലാം കൊണ്ടും ഉദ്ദേശിക്കുന്നത് ഒരൊറ്റ കാര്യമാണ്, മീൻസ് ആൾക്കാരിലേക്ക് നമ്മുടെ മനസ്സിൽ തോന്നുന്ന വികാരങ്ങൾ അല്ലെങ്കിൽ നമ്മൾക്ക് തോന്നുന്ന ഒരിപ്പോൾ ഒരു സോങ് എടുത്തിട്ട് അതിൻ്റെ മീനിങ് അത് ആൾക്കാരിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. അത് രണ്ട് തരത്തിലുള്ള ഐറ്റംസ് ചേർന്ന് ആൾക്കാരെ എങ്ങനെ ഇംപ്രസ് ചെയ്യിക്കാം എന്നുള്ളതാണ് ഞങ്ങൾ. ഒരാൾ കുച്ചിപ്പുടിയും ഒരാൾ ഭരതനാട്യമായിട്ടാണ് ചെയ്യുന്നത്. രണ്ട് രീതിയിലാണെന്നേ ഉള്ളൂ. കുച്ചിപ്പുടി ആണെങ്കിലും ഭരതനാട്യം ആണെങ്കിലും ഒരേ കാര്യമാണ് നമ്മൾ ഉൾക്കൊള്ളുന്നതും ജനങ്ങളിലേക്ക് എത്തിക്കുന്നതും. അപ്പോൾ ഈ അടുത്ത കാലത്ത് ഇപ്പോൾ അത് തുടക്കം കുറിച്ചത് തിരുപ്പതിയിലായിരുന്നു. അത് ശരിക്കും ഇപ്പോൾ 2 കൊല്ലമായി. തിരുപ്പതിയിലല്ല, ശരിക്കും ഞങ്ങൾ നേരത്തെ ചെയ്യുമായിരുന്നു ചേർന്ന് തന്നെ. പക്ഷേ ഈ ഒരു എന്താ പറയുക, ഇപ്പോൾ കുച്ചിപ്പുടിയും ഭരതനാട്യം കൂടെ ഒരു സ്റ്റേജിൽ, പിന്നെ ഒരു സ്റ്റേജിൽ തന്നെ രണ്ട് ഐറ്റമായിട്ടല്ല, ഒരു ഐറ്റം കൊണ്ട് തന്നെ ഇതായിട്ട് ഇപ്പോൾ ഞങ്ങൾ തുടങ്ങിയിട്ട് ഇപ്പോൾ 2 കൊല്ലം 3 കൊല്ലം സ്വയം ചിട്ടപ്പെടുത്തി നമ്മുടെ ഗുരുക്കന്മാർ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഇപ്പം ഞാനിപ്പം പഠിക്കുന്നത് മദ്രാസിലെ ലാവണ്യ ആനന്ദ് എന്ന് പറഞ്ഞ മാഡത്തിൻ്റെ അടുത്താണ്. ഞാൻ ഇവിടെ പെരുമ്പാവൂർ ചിന്നസത്യം മാസ്റ്ററിൻ്റെ സ്റ്റുഡൻ്റ് ആണ് ടീച്ചർ ഗീതാ പത്മകുമാർ, പെരുമ്പാവൂരാണ് ടീച്ചർ. അവരുടെ ശരിക്കും പറഞ്ഞാൽ അവരുടെ ഹെൽപ്പും ഞങ്ങൾക്ക് നന്നായിട്ടുണ്ട്. മീൻസ് അവരുടെ സപ്പോർട്ട് ഉള്ളത് കൊണ്ടാണ് ഞങ്ങൾക്ക് ഇങ്ങനെ ചെയ്യാനുള്ളൊരു ഇത് ഉള്ളത്. ചൊല്ലുകളൊക്കെ എങ്ങനെ ചിട്ടപ്പെടുത്തി എടുക്കും? ഈ രണ്ടിനും ചേരുന്ന തരത്തിൽ രണ്ടിൻ്റെയും അങ്ങനെയായിട്ട് നമ്മൾ ചിട്ടപ്പെടുത്തി എടുക്കും, ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പം അതിനായിട്ട് ഇപ്പം ശരിക്കും പറഞ്ഞാൽ ഇപ്പം കുച്ചിപ്പുടിക്ക് വേണ്ടിയിട്ടൊരു പാട്ട്, ഭരതനാട്യത്തിന് വേണ്ടിയിട്ടൊരു പാട്ടെന്ന് വെച്ചിട്ടല്ല പണ്ടുള്ളവർ എഴുതി വെച്ചിരിക്കുന്നത്. അവരൊരു സോങ്, ഒരു പാട്ട് എഴുതി വെച്ചിരിക്കും. അതിപ്പം നമ്മുടെ ആൾക്കാരായിട്ട് ഓരോ സോങ്, ഇത് കുച്ചിപ്പുടിക്ക്, ഇത് ഭരതനാട്യത്തിൽ നിന്നുള്ള രീതിയിൽ എടുത്തിട്ടുണ്ടെന്നേ ഉള്ളൂ. ശരിക്കും ഞങ്ങൾ ഇപ്രാവശ്യം പിന്നെ തിരുപ്പതി ചെയ്തപ്പോൾ അതിനകത്ത് ഒരു എക്സാമ്പിൾ ഓമനത്തിങ്കൾ കിടാവും, അത് രണ്ടുപേരും കൂടെ ചേർന്നിട്ട് ആ ഓമനത്തിങ്കൾ കിടാവ് നമ്മുടെ താരാട്ട് പാട്ടായിട്ടാണ് നമ്മൾ കണ്ടിരിക്കുന്നത്. പക്ഷെ അതിന് കുച്ചിപ്പുടിയും ഭരതനാട്യം കൂടെ ചേർന്ന് ഞങ്ങൾ ചെയ്തു. അവിടെ അതിന് നല്ലൊരു ഇതാണ് കിട്ടിയത്, നല്ലൊരു ഫീഡ്ബാക്കാണ് കിട്ടിയത്. പദമായിട്ടല്ല, ഒരു അഭിനയ പ്രാധാന്യം കൊടുത്തിട്ടൊരു ഇതായിട്ടാണ് ചെയ്തത്. ഇപ്പോൾ ഈ നൃത്തമേഖലയിലുള്ള ഈ പുതിയ പരീക്ഷണങ്ങളോട് ഏത് രീതിയിലുള്ള പ്രതികരണമാണ്? ഇപ്പോൾ ട്രഡീഷണൽ ആയിട്ടുള്ള അല്ലെങ്കിൽ പാരമ്പര്യ മൂല്യങ്ങളിൽ ഉറച്ച് വിശ്വസിക്കുന്ന ആൾക്കാർക്ക് ഇത്തരം പരീക്ഷണങ്ങൾ ഉൾക്കൊള്ളാൻ സാധിക്കുമോ? അല്ല, ശരിക്കും ഞങ്ങൾ ഒരിക്കലും ട്രഡീഷണൽ രീതിയിൽ നിന്ന് വിട്ടിട്ടേ അല്ല ഞങ്ങൾ ചെയ്യുന്നത്. ഇപ്പം ചെയ്യുന്നുണ്ട് ആൾക്കാർ, ഇപ്പം ഭരതനാട്യം ആയാലും കുച്ചിപ്പുടി ആയാലും എടുത്ത് വേറെ വെസ്റ്റേൺ മ്യൂസിക്കൊക്കെ ഇട്ട് ആ രീതി. ഞങ്ങൾ ഒരിക്കലും അങ്ങനെയല്ല ചെയ്യുന്നത്. ട്രഡീഷണൽ സോങ്സ് എടുത്തിട്ട് നമ്മൾ ചെയ്തിട്ടുള്ള ആൾക്കാർ, നമ്മൾ മുമ്പ് ആൾക്കാർ നമ്മുടെ വലിയ ആൾക്കാർ എഴുതി വെച്ചിട്ടുള്ള സോങ്സ് എടുത്തിട്ട് അവൾ കുച്ചിപ്പുടി രീതിയിൽ തന്നെ ചെയ്യുന്നു, ഞാൻ ഭരതനാട്യ രീതിയിൽ തന്നെയാണ് ചെയ്യുന്നത്. ഒട്ടും വ്യത്യാസം വരുത്താതെ തന്നെ ചെയ്യുന്നുള്ളൂ. നല്ല റെസ്പോൺസാണ് കിട്ടിയത്. എനിക്കിപ്പോൾ ഞങ്ങളിപ്പോൾ ഈ അടുത്ത് തന്നെ ഒരു 10-15 പ്രോഗ്രാം ചെയ്തു, അവിടെ നിന്നെല്ലാം നല്ലൊരു ഇതാണ്, ഫീഡ്ബാക്കാണ് നമുക്ക് വന്നത്. പുതിയത് പലതും ഇങ്ങനെ പണിപ്പുരയിലാണ്, ചിലത് നമ്മൾ ചെയ്ത് നോക്കിയിട്ടുണ്ട്. സീത എന്ന് പറയുന്ന ഒരു ക്യാരക്ടറിനെ, സീത ഭൂമിയിൽ നിന്ന് വന്നപ്പോൾ മുതൽ ഭൂമിയിലേക്ക് തിരിച്ചു പോകുന്നിടം വരെയുള്ള വിവിധ ഭാവങ്ങൾ. അപ്പം സീത മകൾ മാത്രമല്ല, മകൾ, ഭാര്യ, അമ്മ, അങ്ങനെ പലവിധ ഭാവങ്ങളുണ്ടല്ലോ. ആ ഓരോ പേര് വെച്ച് ഭൂമിജ, ആദ്യം ഭൂമിയിൽ നിന്ന് ജനിച്ചു വന്ന് ജാനകിയും മൈഥിലിയുമായി, അതിന് രമയായി, അത് കഴിഞ്ഞ് ഭൂമിയിലേക്ക്. ആ ഒരു വഴിയിൽ, ജീവിതത്തിൻ്റെ വഴിയിൽ വരുന്ന വിവിധ ഭാവങ്ങൾ. കൂടുതലും ഞങ്ങൾ സ്ത്രീ പ്രാധാന്യമുള്ള ഇതാണ് എടുത്തിട്ടുള്ളത്. ഒരെണ്ണം ഇതെന്ന് വെച്ചാൽ ഇതിനകത്ത് ശരിക്കും ആ ഓരോ സമയത്തും സീതയുടെ മനസ്സ്, ഇപ്പോൾ അമ്മയാവുമ്പോൾ അല്ലെങ്കിൽ ഒരു മകളായിട്ടിരിക്കുമ്പോൾ അല്ലെങ്കിൽ ഒരു വൈഫായിട്ടുള്ളപ്പോഴുള്ള സീതയുടെ മനസ്സിലൂടെ കടന്നു പോകുന്ന ചിന്തകൾ, അതാണ് ശരിക്കും ഞങ്ങൾ അതിനകത്ത് ആൾക്കാരിലേക്ക് കൊണ്ടുവരാൻ ഉദ്ദേശിക്കുന്നത്. അതുപോലെ വേറൊരെണ്ണം ഗംഗ. ഗംഗാദേവി ശരിക്കും നമ്മുടെ ഇവിടേക്ക് വരുന്നതിന് മുമ്പ് ആകാശഗംഗയായി ഇവിടെ ആ മുനി കൊണ്ടുവരുന്ന സമയത്ത് ഭയങ്കര അഹങ്കാരമായിരുന്നു. അപ്പോൾ ആ അഹങ്കാരമുള്ള ഗംഗ ശിവൻ്റെ തലയിൽ വന്നിട്ട് അഹങ്കാരം ശമിച്ച് കഴിഞ്ഞ് താഴെ വന്നിട്ടും വിവിധ ഭാവങ്ങളുണ്ട്. ഓരോ സ്ഥലത്തോട് ഒഴുകുമ്പോഴും ഗംഗയ്ക്ക് ഓരോ ഭാവത്തിലാണ്. അപ്പോൾ അത് ശരിക്കൊരു നവരസ രീതിയിൽ തന്നെ ചെയ്യാനായിട്ടാണ് ഞങ്ങളിപ്പോൾ ചിട്ടപ്പെടുത്തിയത്. ഡിസ്ട്രക്ഷൻ മെൻറ്റാലിറ്റി ഉണ്ട് ശരിക്കും. അപ്പോൾ ഒരു രൗദ്രഭാവം ഉണ്ട് ഗംഗയ്ക്ക്. അതുപോലെ ഏറ്റവും അവസാനം വന്ന് ശാന്തമായിട്ട് വന്ന് കടലിലേക്ക് പതിക്കുന്ന ആ ഒരു ഗംഗ ശരിക്കും അത് ആ ഒരു എല്ലാവിധ ആശംസകളും നേരുന്നു ഭാവി പദ്ധതികൾക്കെല്ലാം. വാർത്താപ്രവർത്തന അതിയായതിന് രണ്ടുപേർക്കും നന്ദി. അതുപോലെ തന്നെ കലോപാസന ദീർഘനാള് കൊണ്ടുനടക്കാൻ നിങ്ങളൊരു മാതൃകയാവട്ടെ. ശരിക്കും പറഞ്ഞാൽ അല്ലേ, കലോത്സവങ്ങളിൽ പങ്കെടുക്കുന്ന കുട്ടികൾക്ക് ഒരു മാതൃകയാവട്ടെ. അതോടുകൂടി കലയെ ഉപേക്ഷിച്ച് അല്ലേ, ശരിക്കും കലോത്സവം ഒരു ഇപ്പം എല്ലാവർക്കും കലോത്സവത്തിൽ വന്ന് പ്രൈസ് കിട്ടുന്നതാണ് ഒരു വലിയൊരു മാനദണ്ഡമായിട്ട് കാണുന്നത്. പക്ഷെ അതൊരു ഒരിക്കലും അതൊരു ഇതായിട്ട് എടുക്കരുത്. ഒരു ചോദ്യം കൂടെ ചോദിച്ചോട്ടെ, കലാതിലകമായി കഴിഞ്ഞാൽ പിന്നെ സിനിമയിലേക്ക് ഒരു അടുത്ത സ്റ്റെപ്പ് ഉണ്ടായിരുന്നു ഒരു ഇടക്കാലത്ത്, അങ്ങനെ വല്ല ഓഫേഴ്സും കിട്ടിയിട്ടുണ്ടോ? അന്നത് താല്പര്യം തോന്നിയില്ല. കലയെ കവിഞ്ഞൊന്നും വേറൊന്നും ചിന്തിക്കാനുള്ളൊരു മനസ്സൊന്നും ഉണ്ടായിരുന്നു. എല്ലാവിധ ആശംസകളും. താങ്ക് യു.